ആദ്യമായി തന്നെ എല്ലാ ബേത്ലഹേം ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ആൻ്റണി തറയറ വെളച്ചൻ ഒരു തിരുനാൾ അവസരത്തിൽ വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ പ്രസംഗം, പ്രത്യേകിച്ചും അതിൽ അദ്ദേഹം ലവ് ജിഹാദിനെയും ഹലാൽ ഭക്ഷണത്തെയും മറ്റും ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ഇടം പിടിക്കുകയുണ്ടായി. അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും അനേകം വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണുവാനിടയായി. അതിലെൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് മുഹമ്മദ് ഇസ പെരുമ്പാവൂർ നൽകിയ ഏകദാണ്ട് 3/4 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് ടൈറ്റിൽ തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഫാദർ ആൻ്റണിയുടെ വർഗീയ കളവുകൾ എന്നാണ്. അങ്ങനെ ഒരു വീഡിയോ മുഹമ്മദ് ഇസ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അച്ഛൻ പറഞ്ഞ പല കളവുകളെയും അദ്ദേഹം തുറന്ന് കാട്ടുന്നുണ്ടായിരിക്കണം. മുഹമ്മദ് ഇസ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമസത്യമാകുവാനുമാണ് സാധ്യത. സാധ്യത അങ്ങനെ ഉണ്ടെങ്കിലും അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ മുഹമ്മദ് ഇസ വിശ്വസിക്കുന്ന വിശ്വാസ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവയൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് ഖുറാൻ്റെയും മറ്റ് ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഇസായുടെ ഈ പ്രസ്താവനകളെ ഒന്ന് വിശകലനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ആദ്യമായി തന്നെ പറയുന്നത് ബൈബിളിൽ അള്ള എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി കൊണ്ടുവരുന്നത് 1905 കേരളത്തിലേക്ക് വന്ന പാശ്ചാത്യ മിഷണറിമാർ മലബാർ പ്രദേശത്ത് പ്രചരിപ്പിച്ച അറബി മലയാളത്തിലുള്ള ഒരു ബൈബിളാണ്. അറബി മലയാളത്തിലുള്ള ബൈബിളിൽ മാത്രമല്ല, യഥാർത്ഥ അറബി ബൈബിളിൽ തന്നെ അള്ള എന്ന പദമുണ്ട്. ഞാനതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത് 1857 ബെയ്റൂട്ടിൽ വച്ച് കൊർണേലിയൂസ് വാൻ അലൻ വാൻ ഡൈക്ക് എന്ന അമേരിക്കൻ മിഷണറി പരിഭാഷപ്പെടുത്തിയ കിതാബുൽ ഹയാത്ത് അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന അറബി ബൈബിളാണ്. ഈ ബൈബിളാണ് മധ്യപൂർവ്വ ദേശത്ത് കോപ്റ്റിക് ക്രിസ്ത്യാനികളും സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളും ഉപയോഗിക്കുന്ന അറബി ബൈബിൾ. ആ അറബി ബൈബിളിൽ ഏതാണ്ട് 30-ലധികം പ്രാവശ്യം അള്ള എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഏതർത്ഥത്തിലാണ് അള്ള എന്ന പദം അറബി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടെത്തുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:1 ഇപ്രകാരമാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ ഹീബ്രു ഇപ്രകാരമാണ്: ബെരശിത്ത് ബാര എലോഹിം എത് ഹഷാമൈ വേത് ഹയാരസ്. ഈ ഉൽപ്പത്തി 1:1 അറബി ബൈബിളിൽ എപ്രകാരമാണ് കിടക്കുക: ഫീൽ ബദി കല കള്ളാഹു സമാവാത്തി വല്ലറിൽ. ഇവിടെ എലോഹിം എന്ന ഹീബ്രു വാക്ക് അള്ള എന്നാണ് അറബി ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഗോഡെന്നും തമിഴ് പരിഭാഷയിൽ കടവുൾ എന്നുമാണ്. അതായത് അറബി ബൈബിളിൽ കാണുന്ന അള്ളാവ് എന്ന പദം ഓരോ ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്താവുന്നതാണ് എന്ന് വ്യക്തം. ചുരുക്കത്തിൽ ഈ പദം ഒരു പൊതുനാമമാണ്. എന്താണ് ഈ പൊതുനാമം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളും ഹൈന്ദവ സഹോദരങ്ങളും ചില സ്ഥലങ്ങളിൽ മുസ്ലിം സഹോദരങ്ങളും ദൈവം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 3 മതത്തിൽപ്പെട്ടവർ ദൈവം എന്ന പദം ഉപയോഗിക്കുന്നത് കൊണ്ട് 3 മതത്തിൽപ്പെട്ടവരും ഒരേ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് ആരെങ്കിലും പറയുവോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് ആരെങ്കിലും അംഗീകരിക്കുവോ? ഒരിക്കലുമില്ല. പദം ദൈവമെന്നാണെങ്കിലും ഓരോരുത്തരുടെയും ദൈവിക സങ്കല്പങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇതുപോലെയാണ്
അറബി ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ അവസ്ഥയും. എന്നാൽ ഖുറാനിൽ തന്നെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം, സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ വാക്യത്തിൽ അള്ളാ എന്ന പദമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാ എന്ന പദം അവിടെ ഉണ്ട്. അതിൻ്റെ പരിഭാഷകൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. മലയാളത്തിൽ പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഇംഗ്ലീഷിലോ ഇൻ ദി നെയിം ഓഫ് അള്ളാ ദി എൻ്റയർലി മേഴ്സിഫുൾ ദി എസ്പെഷ്യലി മേഴ്സിഫുൾ. തമിഴിലോ അളവറ്റ അരുളാളൻ നികരറ്റ അൻപാളൻ അള്ളാഹുവിൻ പേരാൽ. ഭാഷകൾ വ്യത്യസ്തം, എന്നാൽ അള്ളാഹു എന്ന നാമം പരിഭാഷപ്പെടുത്തുന്നില്ല. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാ എന്ന നാമം ഒരു വ്യക്തി നാമമാണ്, അത് പരിഭാഷപ്പെടുത്തുക സാധ്യമല്ല. അങ്ങനെ പറയുമ്പോൾ മുസ്ലിങ്ങൾ പറയേ അതൊന്നുമല്ല, അള്ളാഹു എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവമെന്നാണ്, അത് പരിഭാഷപ്പെടുത്താമെന്നൊക്കെ പറയും. പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് സഹദത്ത് കലിമ മലയാളത്തിൽ ചൊല്ലാമെന്ന് ചോദിച്ചാലോ, അതവർ ചൊല്ലുകയില്ല. കാരണം ചൊല്ലിയാൽ എന്ത് പറ്റും? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് മലയാളത്തിലാക്കുമ്പോൾ അള്ളാഹുവിനെ ദൈവമെന്ന് അർത്ഥം കൊടുത്താൽ ദൈവമല്ലാതെ ഒരു ദൈവമില്ല എന്ന് പരിഭാഷപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് അവരൊരിക്കലും അത് പരിഭാഷപ്പെടുത്തുകയില്ല. അള്ളാ എന്ന പദം പരിഭാഷകൾ ഇസ്ലാം അംഗീകരിക്കുന്നുമില്ല. ഇനിയും ഈ പദം എവിടെ നിന്ന് വന്നു അറബി ഭാഷയിലേക്ക് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതല്ല. മുഹമ്മദിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ അറബി നാടുകളിൽ പ്രപഞ്ച സൃഷ്ടാമെന്നുള്ള അർത്ഥത്തിൽ അള്ളാ എന്ന പദം ഉപയോഗിച്ചു പോന്നിരുന്നു. ഈ പദത്തിന് മധ്യരാജ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു ആരാധനാമൂർത്തിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മധ്യരാജ കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 20-നും 17-നും ഇടയ്ക്കുള്ള കാലഘട്ടം, ഏതാണ്ട് അബ്രഹാമിൻ്റെ കാലഘട്ടം. അവിടെ ലാ എന്ന ഒരു ആരാധനാമൂർത്തി ഉണ്ടായിരുന്നു. ലാ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ദേവൻ്റെ ആരാധകർ അറബിയിലേക്ക് വരികയും പിന്നീട് അറബി ഭാഷ രൂപപ്പെടുകയും അറബി ഭാഷ രൂപപ്പെട്ടപ്പോൾ അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളായി ഉപയോഗിക്കുന്ന അൽ ലാ എന്ന പദത്തോട് ചേർത്ത് അൽ അധികം ലാ അള്ളാ എന്ന പദം രൂപപ്പെടുകയും ചെയ്തു. ഈ അൽ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് ഹീബ്രുവിലെ ഏൽ എന്ന പദവുമായി ബന്ധമുണ്ട്. കാരണം ഏൽ എന്ന വാക്കിൻ്റെ ലിഭ്യന്തരമാണ് അൽ. ഏൽ എന്നാൽ ഹീബ്രുവിൽ ദൈവം എന്നാണ് അർത്ഥം. ഇപ്പോൾ അറബിയിൽ ഒരു നാമത്തിനോട് അൽ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ദൈവികമായ പരിവേഷം ഉണ്ടാകും. ഉദാഹരണത്തിന് ഖുറാനിൽ 99 പേരുകളുണ്ട് അള്ളാഹുവിന്. ആ പേരുകളെല്ലാം അൽ ചേർത്തിട്ടുള്ളതാണ്. ഇനി അൽ ചേർത്തില്ലെങ്കിൽ അവ സാധാരണ പേരുകളാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നാമമാണ്. പക്ഷേ അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നാമമാണ്. റഹീം എന്ന് പറഞ്ഞാൽ സാധാരണ നാമമാണ്. പക്ഷേ അർ റഹീം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ളതാണ്. മാലിക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥമാണ്. പക്ഷേ അൽ മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നാമമാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഏലിൻ്റെ ലിഭ്യന്തരമായ അൽ ചേർക്കുമ്പോൾ നാമങ്ങൾക്ക് ദൈവികമായ ഒരു സ്ഥാനലബ്ധി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആണ് ലാ എന്ന ദേവൻ അള്ളാ ആയി മാറുകയാണ് ചെയ്തത്. എന്നാൽ അറബി ബൈബിളിലും അറബി ഖുറാനിലും കാണുന്ന അള്ളാഹു തമ്മിൽ പ്രകൃതിയിലോ സ്വഭാവത്തിലോ യാതൊരു താരതമ്യവുമില്ല, സാമ്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞതുമൊക്കെ ആയിട്ട് യാഥാർത്ഥ്യത്തിന് വല്ല ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതിന് എന്താണ് തെളിവ്? ഖുറാനിൽ തന്നെ അതിന് തെളിവുണ്ട്. ഖുറാനിലെ 4-ാം അധ്യായം 125-ാമത്തെ ആയത്തെടുക്കാം. അത് ആ വ്യാകരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ ഉപയോഗിക്കുന്നു. ഹൂ ക്യാൻ ബി ബെറ്റർ ഇൻ റിലിജൻ ദാൻ വൺ ഹൂ സബ്മിറ്റ്സ് ഹിസ് ഓൾ സെൽഫ് ടു അള്ളാ ആൻഡ് ഡസ് ഗുഡ് ആൻഡ് ഫോളോസ് ദ വേ ഓഫ് അബ്രാഹാം ദ ട്രൂ ഇൻ ഫെയ്ത്ത് ഫോർ അള്ളാ ഡി ടേക്ക് അബ്രാഹാം ഫോർ എ ഫ്രണ്ട്. ഇവിടെ ടു അള്ളാ അള്ളാ എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാ എന്നുള്ളത് അൽ അധികം ലാ ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ടു അള്ളാ എന്നുള്ളതിനെ ലിൽ ലഹി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലി എന്ന് പറഞ്ഞാൽ ടു. ഇനിയും ഇൽ ലഹ് എന്ന് പറഞ്ഞാൽ
അതാണ് ചന്ദ്രദേവൻ്റെ പേരാണ്. ഇനി അറബി ഗ്രാമർ അനുസരിച്ച് അള്ള എന്ന വാദത്തിലൂടെ ലീ ചേർക്കുമ്പോൾ എ ഡ്രോപ്പ് ചെയ്യും. ഇനിയും മാത്രമല്ല, വ്യാകരണം പഠിപ്പിക്കുമ്പോൾ അവർ പറയും അള്ള എന്നുള്ളൊരു സ്പെഷ്യൽ വാക്കാണെന്നൊക്കെ പറയും. പക്ഷേ ഈ അള്ളായുടെ മൂലപദം ലാ ആണെന്നുള്ളത് വളരെ വ്യക്തം. ഇനി സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നും രണ്ടും വാക്യങ്ങൾ എടുത്തു നോക്കിയാലും ഇതേ കാര്യങ്ങൾ നമുക്കവിടെ വ്യക്തമാക്കാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയും അള്ളാഹും ലില്ലാഹും വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അച്ഛൻ എന്താണ് പറഞ്ഞത്? ഖുറൈശികളുടെ ദേവനായ ഹുബാൽ തന്നെയായിരുന്നു അവരുടെ അള്ളാ എന്നുള്ളതാണ്. അതച്ഛൻ പറഞ്ഞതിൽ മുഹമ്മദ് ഈസായിക്ക് വലിയ രോഷമുണ്ട്. പക്ഷേ ഇത് അച്ഛൻ ഉണ്ടാക്കി പറഞ്ഞതാണോ? നമുക്ക് ഇസ്ലാമിലെ മറ്റൊരു ആധികാരിക ഗ്രന്ഥം നോക്കാം, ദി ലൈഫ് ഓഫ് മുഹമ്മദ്, അല്ലെങ്കിൽ അറബിയിൽ പറഞ്ഞാൽ സീറത്ത് റസൂലുല്ലാഹ്. ഇബ്നു ഇഷാഖ് എഴുതിയ മുഹമ്മദിൻ്റെ ജീവചരിത്രം, മുഹമ്മദിൻ്റെ ഏറ്റവും ആധികാരികമായ ജീവചരിത്രമാണിത്. ഇത് എഴുതപ്പെട്ടത് മുഹമ്മദ് മരിച്ച ഏതാണ്ട് 150 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിൻ്റെ 37-ാമത്തെ പേജിൽ 54-ാം നമ്പറിൽ എന്താണ് പറയുന്നത്? ഖുറൈഷ് ഹാഡ് ആൻ ഐഡൽ ബൈ എ വെൽ ഇൻ ദ മിഡിൽ ഓഫ് കാബ കോൾഡ് ഹുബാൽ. കാബ ക്ഷേത്രത്തിൻ്റെ നടുവിലെ കിണറിന് സമീപം ഖുറൈഷികൾക്ക് ഹുബാൽ എന്നൊരു വിഗ്രഹമുണ്ടായിരുന്നു. ഇനി അതേ ഗ്രന്ഥത്തിൻ്റെ 67-ാമത്തെ പേജിൽ 99-ാമത്തെ നമ്പറിൽ നമ്മൾ കാണുന്നു, അബ്ദുൽ മുത്തലിബ് സ്റ്റുഡ് ബൈ ഹുബാൽ പ്രേയിങ് ടു അള്ള. ആരാണ് അബ്ദുൽ മുത്തലിബ്? മുഹമ്മദിൻ്റെ പിതാവായ അബ്ദുല്ലായുടെ പിതാവ്, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ വല്യാപ്പ. അദ്ദേഹം ഖുബാലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അതേ ഗ്രന്ഥത്തിൻ്റെ 70-ാമത്തെ പേജിൽ 103-ാമത്തെ നമ്പറിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. മുഹമ്മദ് ജനിക്കുമ്പോൾ മുഹമ്മദിൻ്റെ പിതാവ് മരിച്ചു പോയിരുന്നു. അമ്മ വല്യപ്പയെ ആളയച്ചു വരുത്തി അദ്ദേഹം കുഞ്ഞിനെയുമായിട്ട് ഹുബാൽ ദേവൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? അബ്ദുൽ മുത്തലിബ് ടുക്ക് ഹിം ബിഫോർ ഹുബാൽ ഇൻ ദി മിഡിൽ ഓഫ് ദി കാബ വേർ ഹി സ്റ്റുഡ് ആൻഡ് പ്രേ ടു അള്ളാ താങ്കിങ് ഹിം ഫോർ ദിസ് ഗിഫ്റ്റ്. കുഞ്ഞിനെ ലഭിച്ചതിൽ ഉള്ള സന്തോഷം അദ്ദേഹം ഹുബാൽ ദേവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഖുറൈശികളുടെ ദേവനായ ഹുബാലായിരുന്നു അവരുടെ അള്ളാഹു എന്നുള്ളത് വളരെ വ്യക്തം. ഇത് പറയുമ്പോൾ മുസ്ലിം സഹോദരർ പറയും, ഏ അതൊക്കെ ഇസ്ലാമിന് മുമ്പുള്ള കഥയല്ലേ, ഇസ്ലാമിന് ശേഷം ഈ ഹുബാലുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയും. ഇനി മുഹമ്മദ് ഇസാ തൻ്റെ വീഡിയോയിൽ ഈ ഹുബാൽ ദേവൻ എങ്ങനെയാണ് കാബയിലേക്ക് വന്നതെന്നും ആരാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് വിഗ്രഹത്തെ കൊണ്ടുവന്നതെന്നും വളരെ വ്യക്തമായി ആധികാരിക രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 100% ശരിയാണത്. ബാബിലോണിലെ ബാലദേവൻ തന്നെയായിരുന്നു ഹുബാൽ. ഈ വിഗ്രഹത്തെ അവിടെ കൊണ്ടുവന്നത് കൂസ ട്രൈബിലെ നേതാവായ അമീർ ബിൻ ലുഹായിയാണ്. ആ വിഗ്രഹത്തിൻ്റെ പടം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ വിഗ്രഹത്തിൻ്റെ തലയിൽ ഒരു ചന്ദ്രക്കലയും നക്ഷത്രവും കാണാം. ആ ചന്ദ്രക്കലയും നക്ഷത്രവും ഇന്നും മുസ്ലിം മോസ്കുകളുടെയും മിനാരത്തുകളുടെയും പതാകകളുടെയും ഗ്രന്ഥങ്ങളുടെയും മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും പടുത്തുയർത്തിയിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇസ്ലാം വന്നതിന് 1400 വർഷങ്ങൾക്ക് ശേഷവും ഹുബാൽ ദേവനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഇസ്ലാമിനുണ്ടെന്ന് ഈ ചന്ദ്രക്കലയും നക്ഷത്രവും വിളിച്ച് ഓതുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചന്ദ്രക്കലയും നക്ഷത്രത്തെയും തള്ളിപ്പറയാതെ ഇസ്ലാമിന് ഹുബാലുമായി ബന്ധമില്ല എന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും എന്ന് മുസ്ലിം സഹോദരർ ചിന്തിച്ചു നോക്കണം. മറ്റൊരു കാര്യം മുഹമ്മദ് ഇസാ പറഞ്ഞത്, പ്രവാചകനായ മുഹമ്മദ് നബിക്ക് യഹൂദരെന്നോ മുസ്ലിങ്ങളെന്നോ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം യഹൂദരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഖുറൈശികളുടെ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന
മെക്കയെ നോക്കിയും പ്രാർത്ഥിച്ചു എന്നാണ്. മുഹമ്മദ് ഇസാ സാഹിബേ, പശ്ചാത്തലം കൂടെ ഒന്ന് വിവരിക്കണ്ടായിരുന്നോ? എങ്ങനെയാണ് മുഹമ്മദ് നബി മദീനയിൽ എത്തിയതെന്ന്? തൻ്റെ ഗോത്രക്കാരുടെ ആക്രമണം സഹിക്കവയ്യാതെ ഹസ്രത്ത് മുഹമ്മദ് മെക്ക ഉപേക്ഷിച്ച് യഹൂദർ തിങ്ങി താമസിച്ചിരുന്ന യാത്രിബിലേക്ക് പോവുകയാണ് ചെയ്തത്. അവൾ യാത്രിബിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വിഗ്രഹങ്ങൾ നിറഞ്ഞ കാബായിലെ ക്ഷേത്രവും ഉപേക്ഷിച്ചു. അദ്ദേഹം അതിന് കൊടുത്ത പേര് അൽ മസ്ജിദുൽ ഹറാം എന്നാണ്, വിലക്കപ്പെട്ട മോസ്ക് എന്നാണ്. അവിടെ ചെന്ന് തന്നെ ഔദാര്യപൂർവം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച യഹൂദരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേമിനെ നോക്കി അദ്ദേഹം പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന യഹൂദരെ തൻ്റെ മതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി. എന്നാൽ അതുകൊണ്ടൊന്നും യാഹുവയിൽ വിശ്വസിച്ചിരുന്ന യഹൂദർ മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കുവാൻ തയ്യാറായില്ല. എന്നാലും മുഹമ്മദ് ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ മുഹമ്മദിൻ്റെ ദൈവമായ അള്ളാഹുവിന് രോഷമുണ്ടായി. അള്ളാഹു മുഹമ്മദിനോട് ചോദിച്ചു, എൻ്റെ സാന്നിധ്യമില്ലാത്ത ജെറുസലേമിനെ നോക്കി നീ എന്തിനാണ് പ്രാർത്ഥിക്കുക? ഞാൻ സ്ഥിതി ചെയ്യുന്ന മെക്കയിലേക്ക് നീ തിരികെ നോക്കുക. ഇങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്ത്, നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്, അതിനാൽ നിനക്കിഷ്ടമാകുന്ന ഒരു ഖിബിലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഖിബില എന്ന് പറഞ്ഞാൽ മുന്നിൽ ഉള്ളത്. ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത്. മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും അവർ പ്രാർത്ഥിക്കേണ്ടത് അൽ മസ്ജിദുൽ ഹറാമിലെ കാബയെ നോക്കിയാണ്. കാരണം ആ ഏക സ്ഥാനത്താണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യമുള്ളത്. ഇനി പ്രാർത്ഥിക്കാൻ മാത്രമാണോ? അച്ഛൻ പറഞ്ഞതുപോലെ ഹലാൽ മാംസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പക്ഷികളെയും മൃഗങ്ങളെയും അറക്കുമ്പോൾ അതിൻ്റെ തല മെക്കയുടെ ദിശയിലേക്ക് വെക്കണം, രക്തം മെക്കയുടെ ദിശയിലേക്ക് ഒഴുക്കണം. ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാം ലോകത്തിലൊരൊറ്റ സ്ഥാനത്തെ കേന്ദ്രീകരിച്ചാണ്. അവിടെ മാത്രമാണ് അള്ളാഹു സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹു ജെറുസലേമിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അള്ളാഹു മുഹമ്മദിനോട് അവിടെ നിന്നും ഖിബില മാറ്റി മെക്കയിലേക്കാക്കുവാൻ പറയുമായിരുന്നില്ല. അതിനൊറ്റ കാരണം അള്ളാഹുവിൻ്റെ വാസസ്ഥലം മെക്കയിലെ കാബ മാത്രമായതുകൊണ്ടാണ്. ഇതൊക്കെയാണെങ്കിലും മുഹമ്മദ് ഇസായ്ക്ക് വീണ്ടും ദുഃഖം നിലനിൽക്കുകയാണ്. കാരണം ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ അള്ളാഹുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖം. അതിന് കാരണമുണ്ട്. മുഹമ്മദ് ഇസ മനുഷ്യർ പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കുന്നത് ഒരു ശക്തിയായല്ല, വ്യക്തിയായാണ്. വ്യക്തിയായതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തിന് സ്വഭാവ സവിശേഷതകളുമുണ്ട്. ആ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മതങ്ങളും ദൈവാരാധനകളും വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് ബൈബിളിൻ്റെയും ഖുറാൻ്റെയും അടിസ്ഥാനത്തിൽ രണ്ട് ഗ്രന്ഥങ്ങളിലുമുള്ള അള്ളാഹുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അറബി ബൈബിളിലും അറബി ഖുറാനിലുമുള്ള അള്ളാഹുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇവ രണ്ടും ഒന്നായാൽ മാത്രമേ ഈ രണ്ട് ദൈവവും ഒന്നാണെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഈ സ്വഭാവ സവിശേഷതകൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അവ തമ്മിൽ യാതൊരു സാമ്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം അജഗജാന്തരമാണ് അവ തമ്മിലുള്ളത്. ആ താരതമ്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അതൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഖുറാനിലെ അള്ളാഹുവല്ല ബൈബിളിലെ യാഹുവേ എന്ന് ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, യഹൂദർ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആ ദൈവം അവർക്ക് സ്വയം വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. ദൈവമായ കർത്താവ് മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തുന്നതിനെപ്പറ്റി
പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-15 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 13 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് 3:13, മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ തന്നെ എന്നുള്ളതിൻ്റെ ഹീബ്രു യഹിയെ അഷർ യഹിയെ എന്നാണ്. യഹിയെ എന്നുള്ളത് ഹയ എന്ന വാക്കിൽ നിന്നാണ്. ഹയ എന്നാൽ ആയിരിക്കുക, സ്ഥിതി ചെയ്യുക എന്നാണ്. ഈ ഞാൻ തന്നെ എന്ന് ദൈവമായ കർത്താവ് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത തൻ്റെ നാമം സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു തന്നെപ്പറ്റി പറയുവാൻ ഏതാണ്ട് 20 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പം ഇവിടെ ഞാൻ തന്നെ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വെർഷൻ ഏഗോ ഏമി എന്ന് 20-ലധികം വാക്യങ്ങളിലുണ്ട്. ഈ വാക്യങ്ങളിലൂടെ അസന്നിഗ്ധമായി മോശയ്ക്ക് മുൾപ്പറപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമായ കർത്താവ് തന്നെയാണ് ഞാനെന്ന് യേശു ക്രിസ്തു വ്യക്തമാക്കുന്നുണ്ട്. അത് ഞാൻ യേശു ദൈവമായ കർത്താവാകുന്നു പറഞ്ഞൊരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനിയും 3:15 എന്താ പറയുന്നത്? അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമം. അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഞാൻ അനുസ്മരിക്കപ്പെടണം. മോശയ്ക്ക് മുൾപ്പടർപ്പ് പ്രത്യക്ഷപ്പെട്ട ദൈവം തൻ്റെ നാമം ദൈവമായ കർത്താവ് എന്നുള്ളത് യാഹ്വേ എലോഹീം എന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി. 7200 പ്രാവശ്യം യാഹ്വേ എന്ന നാമം നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ഈ നാമം ഒരൊറ്റ പ്രാവശ്യം പോലും ഖുറാനിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. പിന്നെങ്ങനെ ഒരു യഹൂദനോ ക്രിസ്ത്യാനിക്കോ ഈ അള്ളാഹു ദൈവമാണെന്ന് പറയുവാൻ സാധിക്കും? ഈ സംഭവം മോശയ്ക്ക് ദൈവം ഉൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വികലമായ 3 രൂപങ്ങൾ ഖുറാനിൽ കാണുന്നുണ്ട്. ബൈബിളിൽ ഒരൊറ്റ പ്രാവശ്യമേ അതുള്ളൂ, ഖുറാനിൽ 3 പ്രാവശ്യമുണ്ട്. പക്ഷേ 3 പ്രാവശ്യം ഉണ്ടെങ്കിലും അതിൽ 1 പ്രാവശ്യം പോലും മോശയ്ക്ക് ഉൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം മോശയോട് പറഞ്ഞ കാര്യം ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഖുറാനിൽ വേറെ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉദാഹരണത്തിന് 20:14 തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു, ഞാനല്ലാ ഒരു ദൈവമില്ല, അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. നമസ്കാരം മുറ പോലെ നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്കുകളിൽ നടക്കുന്ന നമസ്കാരമാണത്. മോശയുടെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാനാകുന്നു അള്ളാഹു എന്ന് മോശയോട് ദൈവം പറഞ്ഞോ? അടുത്തത് 27:9, ഹേ മൂസ, തീർച്ചയായും പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവാണ് ഞാൻ. 28:30, ഹേ മൂസ, തീർച്ചയായും ഞാനാകുന്നു ലോകരക്ഷിതാവായ അള്ളാഹു. 3 പ്രാവശ്യം 3 രീതിയിലാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞാൻ അള്ളാഹു ആകുന്നു, അനാ അള്ളാഹു എന്ന് ഖുറാനിൽ അള്ളാഹു 2 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും മോശയോട് പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദിനോട് പ്രവാചകത്വത്തിൻ്റെ പൂർണ്ണതയും മുദ്രയുമായ അദ്ദേഹത്തോട് അള്ളാഹു ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല, അള്ളാഹുവായി ഞാൻ ദൈവമാകുന്നുവെന്നും ഖുറാനിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും മുസ്ലിങ്ങൾ അള്ളാഹുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ട്. ഇനിയും അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം മുഹമ്മദ് ഇസായിക്ക് അസ്വസ്ഥതയുണ്ടാക്കി, ദൈവം പിതാവാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദൈവം പിതാവാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതിന് കാരണം കർത്താവായ യേശു മിശിഹ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 6:9-10 നിങ്ങൾ പ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ
യേശുക്രിസ്തുവാണ് ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചിരിക്കുന്നത്. റോമാകർക്ക് എഴുതിയ ലേഖനം 8:15 ഇപ്രകാരം പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യാനികൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കാരണം പിതാവായ ദൈവത്തിനൊരു പുത്രൻ ഉള്ളതുകൊണ്ടാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവവുമായി അപ്പനും മക്കളും എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 3:1, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളാണെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ദൈവമക്കൾ എന്നുള്ള ഒരു ഉന്നതമായ സ്ഥാനമാണ് ഒരു ക്രൈസ്തവ വിശ്വാസിക്കുള്ളത്. എന്നാൽ ഇസ്ലാമിലെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമി ഏകദൈവ വിശ്വാസത്തെപ്പറ്റി പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് 112-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഹുവൻ അഹദ്. പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നാണ്. ഇത് നിയമാവർത്തന പുസ്തകം 6:4 ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏ കർത്താവാകുന്നുള്ളതിൻ്റെ ഒരു വികലമായ കോപ്പിയാണ്. അതെന്തു വായിക്കൊള്ളട്ടെ, ഇനി അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരാം. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ജനിച്ചിട്ടുമില്ല. ദൈവം പിതാവുമല്ല പുത്രനുമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പിതാവ് പുത്ര ബന്ധം ദൈവത്തിനില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു വിശ്വാസിയുടെ സ്ഥാനം എന്താണ്? വിശ്വാസിയുടെ സ്ഥാനത്തെപ്പറ്റി ചിന്തിക്കുന്ന മുമ്പ് പ്രവാചകൻ്റെ സ്ഥാനം എന്നാണ് എന്ന് നമുക്ക് നോക്കാം. സൂറത്തുൽ ബക്രയുടെ 23-ാമത്തെ ആയത്ത്, നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെപ്പറ്റി നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. ഇവിടെ നമ്മുടെ ദാസന് അബ്ദീന, നമ്മുടെ അടിമയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബദ്ധം എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്. അപ്പോൾ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് പ്രവാചകനും അള്ളാഹും തമ്മിലുള്ളത്. അതുപോലുള്ള ഒരു ബന്ധം മാത്രമേ പരമാവധി ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹത്തിന് പോലെ സ്ഥാനമുണ്ടോ? അടിമയ്ക്കെന്തെങ്കിലും അവകാശമുണ്ടോ? ഒരിക്കലുമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ. നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ പിതാവാണ് എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം ക്രൈസ്തവ മക്കൾ അറിഞ്ഞിരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു, അത് പറഞ്ഞു കൊടുത്തു. ഇനിയും യേശുക്രിസ്തു ദൈവപുത്രനാണ്, അത് ആരെങ്കിലും പറഞ്ഞതല്ല. ലൂക്കായുടെ സുവിശേഷം 1:35 ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് ഗബ്രിയൽ മാലാഹ പരിശുദ്ധ കന്യാമറിയത്തോട് നൽകിയ സന്ദേശമാണ്. ദൈവത്തിൻ്റെ ദൂതനാണ് യേശുക്രിസ്തു, ദൈവപുത്രനാണ് എന്ന് സന്ദേശം നൽകുന്നത്. എന്നാൽ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, യേശുക്രിസ്തു ദൈവപുത്രനല്ല. ഖുർആൻ 9:30 ഉസൈർ ദൈവപുത്രനാണെന്ന് യഹൂദർ പറഞ്ഞു, മസീഹ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അതവരുടെ വായകൊണ്ടുള്ള വാക്ക് മാത്രമാണ്. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയായിരുന്നു. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഇവിടെ വളരെ ലളിതമായ ഒരു മലയാളം പരിഭാഷയാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അറബി എന്താണ് പറയുന്നത്? കത്തൽ ഹും അള്ളാഹു. മൂലപദം എന്താണ്? കത്തൽ. കത്തൽ എന്ന് പറഞ്ഞാൽ കൊല്ലുക. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകൾ നോക്കിയാൽ അള്ളാഹ് ഡിസ്ട്രോയിഡ് തമ്മെന്നാണ്. അള്ളാഹു അവരെ തകർത്തിരിക്കുന്നു. ആരെ? ക്രിസ്ത്യാനികളെ. എന്തിന്? അവർ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞതില്ല. അതായത് കത്തൽ എന്ന വാക്കിൻ്റെ അർത്ഥം കൊല്ലുക എന്നാണ്. അപ്പം അള്ളാഹു ക്രിസ്ത്യാനിയെ കൊല്ലും എന്നാണ് പറയുന്നത്. എന്തിന്? യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനിൻ്റെ നേർക്ക് ആക്രമണം ഉണ്ടാകുവാൻ ഈ ഖുർആൻ വാക്യം കാരണമല്ലേ എന്ന് മുഹമ്മദ് ഇസാ ഒന്ന് ചിന്തിച്ചു നോക്കുക. നീ യേശുക്രിസ്തു ദൈവപുത്രനാകുന്നു എന്നും ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് മറിയം 19:88 പരമകാണ്യനുള്ള ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. 2000 വർഷമായിട്ട് ക്രിസ്ത്യാനികളത് പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്ന ഗുരുതരമായ ഒരു കാര്യമാകുന്നു. ഇറ്റ് ഈസ് ആൻ അട്രോഷ്യസ് തിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. കൊടിയ തിന്മയാണ്. എന്താണ്?
അതിന് കാരണമെന്താണ്? തെളിവെന്താണ്? അതിനിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പൊളരുകയും ഭൂമി വിണ്ടുകയറുകയും പർവ്വങ്ങൾ തകർന്ന് വീഴുകയും ചെയ്യും. യേശുക്രിസ്തു ദൈവപുത്രൻ അല്ലാത്തതുകൊണ്ട് ആകാശവും ഭൂമിയും നീങ്ങിപ്പോകുമെന്നാണ് ഖുർആൻ പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, 91-ാം വാക്യത്തിലെ പരമകാണിന് സന്താനമുണ്ടെന്ന് അവർ വാദിച്ചത് നിമിത്തം. അപ്പോൾ ഇവിടെ ഖുർആൻ ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി അതാണ്, ഞാൻ അള്ളാഹു ആകുന്നത് ഖുർആനിലില്ല, എന്നാൽ അള്ളാഹു അല്ലാ ദൈവം ഇല്ല എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ദൈവമല്ല എങ്കിൽ ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകും. എന്നാൽ 2000 വർഷമായിട്ട് ക്രിസ്ത്യാനികൾ ഇത് പറയുന്നു, ആകാശത്തിനും ഭൂമിക്കും യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുന്നു യേശു ക്രിസ്തു ദൈവപുത്രൻ ആണ് എന്ന്. മുഹമ്മദ് ഇസാ സാഹിബ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം, യേശു ക്രിസ്തു ദൈവപുത്രൻ ആണെന്ന് വിശ്വസിക്കാം അല്ലാന്ന് വിശ്വസിക്കാം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ്റെ തെളിവുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനിയും മുഹമ്മദ് ഇസായുടെ വലിയൊരു പരിദേവനം, ക്രിസ്ത്യാനികൾ ഏകദൈവ വിശ്വാസികളായ ആൾക്കാരുമായിട്ട് തിരുത്തൈവ വിശ്വാസമില്ലാത്തവരുമായിട്ട് സൗഹൃദം പങ്കിടുന്നു. എന്നാൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, തിരുത്തത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുമായിട്ട് സൗഹൃദം പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു കാര്യമുണ്ട്, യഹൂദരും എല്ലാ ക്രിസ്ത്യാനികളും യഹോവ സാക്ഷികളും യാഹുവയിൽ വിശ്വസിക്കുന്നു. മുസ്ലിങ്ങൾ യാഹുവേ ദൈവമാണെന്ന് വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. യഹൂദരും ഏകത്വവാദ ക്രിസ്ത്യാനികളും യഹോവ സാക്ഷികളും ദൈവത്തിൻ്റെ ത്രിത്വാത്മകതയിലും യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയിലും വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ ആരും തന്നെ ക്രിസ്തീയ ദൈവാലയങ്ങളിൽ വന്ന് മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചിട്ടില്ല. 2019 ഉയർപ്പ് തിരുനാളിൽ ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത്? ശ്രീലങ്കയിൽ മാത്രമാണോ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് സംഭവിച്ചിട്ടില്ലേ? അവിടെ പൊട്ടിത്തെറിച്ച ഏകദൈവ വിശ്വാസികൾ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നു? 258 നിരപരാധികളെയല്ലേ അവർ ഒറ്റയടിക്ക് സമാധാനത്തിലേക്ക് അയച്ചത്? അവർക്ക് ഈ പൈശാചിക പ്രവൃത്തി ചെയ്യുവാൻ പ്രബോധനം എവിടെ നിന്ന് ലഭിച്ചു? ഒന്ന് ആത്മാർത്ഥതയോടെ ചിന്തിക്കൂ. പ്രിയപ്പെട്ട മുഹമ്മദ് ഇസ, താങ്കൾ ഒന്ന് ചിന്തിക്കണം. അന്ന് ശ്രീലങ്കയിൽ പൊട്ടിത്തെറിച്ചവരിൽ നമ്മുടെ മക്കളെപ്പോലെയുള്ള അനേകം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിഹ്നം ഭിന്നമായ ശരീരഭാഗങ്ങൾ ഏറ്റുവാങ്ങിയ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇനിയും ഇതുപോലെയുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാതിരിക്കുവാൻ താങ്കൾക്ക് പലതും ചെയ്യുവാൻ സാധിക്കും. അതിനുവേണ്ടി തങ്ങളുടെ ശിഷ്ടായുസ് സമാധാനത്തിൻ്റെ രാജാവായ യേശുവിന് സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായി ആഹ്വാനം ചെയ്യുന്നു. സർവശക്തനായ ദൈവം താങ്കളെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.